നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ കെ രമ എം എൽ എ നിയമസഭയിൽ വീണ്ടും പിണറായി സർക്കാരിൻ്റെ നേരെ വിരൽ ചൂണ്ടുകയാണ്. ചരിത്രം കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്നാണ് ആർ എം പി നേതാവ് കെ കെ രമ എം എൽ എ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ധൂർത്തുമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് രമ കുറ്റപ്പെടുത്തി. മറ്റ് പ്രതിപക്ഷ എം എൽ എമാർ പറയുന്നത് പോലെയല്ല കെ കെ രമ പറയുമ്പോൾ, അത് പിണറായി വിജയൻ്റെ നേർക്ക് ചൂണ്ടിയാണ് പറയുന്നത്, അത് പിണറായിയുടെ നെഞ്ചിൽ കൊണ്ടുകയറുകയും ചെയ്യും. സാമ്പത്തിക പ്രതിസന്ധി കാരണം ആശുപത്രികൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക 1,353 കോടി, ചികിത്സ പോലും മുടങ്ങുകയാണ്. കേന്ദ്രം കേരളത്തിനുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെതിരെ സമരം വേണം. പ്രതിപക്ഷവുമായി ആലോചിച്ച് പരിപാടികൾ തീരുമാനിക്കുന്നതിന് പകരം ഞങ്ങൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിനൊപ്പം നിൽക്കണം എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ല, അത് ആത്മാർത്ഥതയില്ലാത്ത കണ്ണിൽ പൊടിയിടാനുള്ള പ്രഹസന സമരം മാത്രമാണ്. ഇതാണ് ഭരണകക്ഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ ലഭ്യമാകുന്നില്ല. സപ്ലൈകോ നിശ്ചലാവസ്ഥയിലാണ്. തൊഴിലാളികൾ സ്വന്തം അധ്വാനത്തിൽ നിന്ന് അംശാദായം അടച്ച ക്ഷേമനിധി പോലും മുടങ്ങിയിരിക്കുകയാണ്. മുടങ്ങാതെ നടക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് ക്ലിഫ് ഹൗസിൻ്റെ നവീകരണമാണ്. ടാങ്ക് നിർമ്മിക്കാൻ 5.9 ലക്ഷത്തിൻ്റെ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. കർട്ടൻ നിർമ്മിക്കാൻ 7 ലക്ഷം രൂപ. ഈ കർട്ടൻ എന്താ, സ്വർണം പൂശിയതാണോ? ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് മ്യൂസിയത്തിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. സാധാരണക്കാരിൽ നിന്ന് നികുതി പിഴിഞ്ഞെടുക്കുകയാണ്. എന്നാൽ വൻകിടക്കാരെ ഇത് ബാധിക്കുന്നില്ല. വൻകിടക്കാരിൽ നിന്ന് എത്ര നികുതി പിരിച്ചു എന്നത് പരിശോധിക്കണം. നികുതി പിരിവിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടാകുന്നുവെന്നും കെ കെ രമ എം എൽ എ പറയുകയുണ്ടായി.